ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ പതിനാറിന് ശേഷം കേരളമാകെയുള്ള ലോക്ക്ഡൌൺ ഒഴിവാകുന്നു ഇനി മുതൽ രോഗവ്യാപന തീവ്രതയനുസരിച്ച് പ്രാദേശികമായ നിയന്ത്രണമാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ജൂൺ പതിനാറിന് ശേഷമുള്ള നിയന്ത്രണങ്ങളും ഇളവുകളും എങ്ങനെയായിരിക്കുമെന്ന വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ോക്ഡൌൺ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് ഇനി മുതൽ ഓരോ സ്ഥലത്തെയും രോഗവ്യാപനത്തിന്റെ തീവ്രത അനുസരിച്ച് ഓരോ സ്ഥലത്തും നിയന്ത്രണങ്ങളിൽ വ്യത്യാസമുണ്ടാകും മറ്റൊരു ലോക്ഡൌണിലേക്ക് പോകാതിരിക്കുവാൻ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കണമെന്നും മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയുന്നുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ടി പി ആർ പതിനഞ്ചിന് താഴെ എത്തിയതായി അറിയിച്ചു ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ പത്ത് ശതമാനത്തിൽ താഴെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒരാഴ്ചക്കിടെ പത്ത് ശതമാനം കുറവ് ടി പി ആറിൽ ഉണ്ടായി കേസുകളുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനം കുറവുമുണ്ടായി എന്നാൽ ജില്ലാതലത്തിലെ ഈ കണക്കുകൾക്കപ്പുറം തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥിതി വ്യത്യസ്തമാണ് പതിനാല് തദ്ദേശ പരിധിയിൽ ടി പി ആർ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുപ്പത്തിയേഴ് എണ്ണത്തിൽ ഇരുപത്തി എട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിലാണ് ടി പി ആർ നൂറ്റി ഇരുപത്തിയേഴ് ഇടങ്ങളിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന് മുകളിലാണ് ഇതായിരിക്കും ലോക്ക്ഡൗൺ പൂർണ്ണമായി പിൻവലിക്കുവാൻ കാരണമാകുന്നത് നിലവിലെ ലോക്ക്ഡൌൺ ജൂൺ പതിനാറ് വരെ തുടരും പിന്നീടുള്ള ദിവസങ്ങളിലാണ് ലോക്ക്ഡൌൺ സ്ട്രാറ്റജി മാറ്റുക സംസ്ഥാനത്താകെ ഒരേ തലത്തിലുള്ള നിയന്ത്രണവും പരിശോധനയുമാണ് നിലവിലുള്ളത് അത് മാറ്റി ഓരോ പ്രദേശത്തെയും രോഗവ്യാപനത്തിന്റെ തീവ്രത നോക്കി വ്യത്യസ്ത നിയന്ത്രണം ഏർപ്പെടുത്തുവാനാണ് ഉദ്ദേശം അതിനാൽ രോഗവ്യാപനം കുറവുള്ള സ്ഥലങ്ങളിൽ കടകൾ തുറക്കുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ അനുവദിക്കുകയും ചെയ്യുമ്പോൾ രോഗവ്യാപനം കൂടുതലുള്ളയിടത്ത് നിയന്ത്രണങ്ങൾ തുടരുന്ന സ്ഥിതിയായിരിക്കും ഇനി വരുന്നത് നിയന്ത്രണങ്ങളെക്കുറിച്ചും ലോക്ഡൌൺ ഇളവുകളെക്കുറിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങൾ സർക്കാർ നാളെ പ്രഖ്യാപിക്കുന്നതാണ് അതിന്റെ വിവരങ്ങളും നിങ്ങളെ അപ്പപ്പോൾ തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും കോവിഡിന്റെ മൂന്നാം തരംഗത്തെ മുന്നിൽ കണ്ട് വാക്സിനേഷൻ ഊർജിതമാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു പ്രതിദിനം രണ്ടു മുതൽ രണ്ടര ലക്ഷം വരെ പേർക്ക് വാക്സിൻ നൽകുകയാണ് ലക്ഷ്യം വാക്സിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ അറിയാത്ത സാധാരണക്കാർക്കായി രജിസ്ട്രേഷൻ ഡ്രൈവ് ആരംഭിക്കുന്നതാണ് ഞായറാഴ്ചകളിലും മറ്റു ി ദിവസങ്ങളിലും വാക്സിൻ വിതരണം സുഗമമായി നടത്തണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം